ഇന്നലെ രാത്രി നടന്ന കടലാക്രമണത്തിൽ തകർന്ന ഫൈബറുകളാണ് ഇന്നലെ ഫൈബർ കടലിൽ ഒഴുകി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. വരും ദിവസങ്ങളിൽ തീവ്രമാകുമെന്നാണ് സൂചന. തുടർന്ന് ശ്രീലങ്കൻ തീരത്തേക്ക് നീങ്ങും. തമിഴ്നാടിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലും കേരളത്തിൽ തെക്കൻ കേരളത്തിലും വരും ദിവസങ്ങളിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡീറ്റെയിലായി നോക്കാം. ഒപ്പം കടൽക്ഷോഭത്തിന്റെ വാർത്തയും ദൃശ്യങ്ങളുമുണ്ട്. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. വടകര മുഖഞ്ചേരി തീവ്ര കടൽക്ഷോഭത്തിൽ 3 ഫൈബർ വള്ളങ്ങൾ തകർന്നു. വേലിയേറ്റത്തോടൊപ്പം ശക്തമായ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറിയാണ് വള്ളങ്ങൾ തകർന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. 6 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. 3 വള്ളങ്ങളും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വള്ളങ്ങൾ തകർന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം വഴിമുട്ടിയിരിക്കുകയാണ്. 8/1/2023 മുതൽ 29/2023 വരെ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കൻ ഭാഗം, അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പുള്ള തീയതികളിൽ മത്സ്യബന്ധനം പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.